നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് സംശയം തോന്നിയിരിക്കുന്നു. ഇന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറെല്ലാം മാറ്റിവെച്ചിട്ട് നിലവിലുള്ള ചട്ടങ്ങൾ മാറ്റിവെച്ചിട്ട് കുറഞ്ഞ റേറ്റിൽ വൈദ്യുതി വാങ്ങേണ്ട സ്ഥാനത്ത് കൊട്ടേഷൻ വിളിക്കാതെ ഉയർന്ന നിരക്കിൽ കൊട്ടേഷൻ നൽകി പിന്നെ കരാറുണ്ടാക്കി 370 കോടി രൂപ വൈദ്യുതി ബോർഡിന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് വളരെ ഭയാനകമായൊരു വാർത്ത റെഗുലേറ്ററി അതോറിറ്റി കണ്ടുപിടിച്ച് പുറത്തുവിട്ടിരിക്കുന്നു. അത് ഈ കരാറുകളെല്ലാം റദ്ദാക്കാൻ വേണ്ടി ഒരു ശ്രമം മുൻ വൈദ്യുതി ബോർഡ് ചെയർമാൻ ഡോക്ടർ അശോക് ശ്രമിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കസേര ഇളകാൻ കാരണമെന്നും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെന്താ ഇത്? വെള്ളരിക്കപ്പെട്ടണോ ഇത്? തീവട്ടിക്കുള്ള നടത്തുക, നടത്തി അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് അത് തിരുത്താൻ ശ്രമിച്ചാൽ ആ തിരുത്തുന്ന ഉദ്യോഗസ്ഥനെ നാടുകടത്തുക, ഇതെവിടെയാണ് നടക്കുന്നത്? അത്രമാത്രം തൊഴിലാളി യൂണിയനുകളുടെ അതിപ്രസരം, അവരുടെ ഏകാധിപത്യം ഈ ഒരു സ്ഥാപനത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമുണ്ടോ? മുൻ വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് വൈദ്യുതി ബോർഡ് ചെയർമാനായിരുന്ന ശിവശങ്കർ ഇവരുടെ കാലത്താണ് ഈ അമിത ചാർജ് കൊടുത്ത് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ കരാറുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ അങ്ങനെ അവർ അമിത ചാർജ് കൊടുത്ത് വൈദ്യുതി വാങ്ങാൻ കരാറുണ്ടാക്കിയെങ്കിൽ കഴിഞ്ഞ നമ്മുടെ LDF ഗവൺമെൻറ് വന്നപ്പോഴും അത് തിരുത്താൻ തയ്യാറാകാതെ അത് കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചത്. അതാണ് അവിടെയാണ് ഏറ്റവും വലിയൊരു ഇത് വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ട് അന്ന് കണ്ടുപിടിച്ചില്ല, തിരുത്തിയില്ല എന്നുള്ളൊരു ചോദ്യം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴും അതേപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പോഴാണ് ഡോക്ടർ അശോക് ഇത് കണ്ടുപിടിക്കുകയും റെഗുലേറ്ററി അതോറിറ്റി പറഞ്ഞ രീതിയിലുള്ള കച്ചവടം ഇനി പറ്റില്ല എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് കരാറുകാരെല്ലാം കൂടി അശോകനെതിരെ തിരിഞ്ഞത്. കരാറുകാർ 370 കോടി രൂപ കയ്യിലിരിക്കുന്ന അവർക്ക് ഒരു ചെയർമാനെതിരെ കോടികൾ മുടക്കാൻ ഒരു വിഷമവുമില്ലല്ലോ. വേണമെങ്കിൽ അവിടുത്തെ യൂണിയൻ നേതാക്കളും അതിനോടൊപ്പം നിൽക്കും, കാരണം ചെയർമാന് അവരുടെ കണ്ണിലെ കരടാണ്. ഈ ചെയർമാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, വൈദ്യുതി ബോർഡ് ഉണ്ടാക്കുന്ന കരാറുകളും അതുപോലെ തന്നെ പർച്ചേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും യൂണിയനുകൾക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ അവരുടെ താല്പര്യത്തെക്കാൾ ഉപരി ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൈദ്യുതി ബോർഡിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ചെയർമാൻ ഈ തീവണ്ടിക്കുള്ള അവസാനിപ്പിക്കാൻ ചെറു വിരൽ അനക്കിയത്. അതിൻ്റെ ഫലം എന്തായി? അദ്ദേഹത്തിന് കസേരയും പോയി, 370 കോടി രൂപ പാഴായി, ആ കരാറുകളെല്ലാം നിലനിൽക്കുന്നു. ഈ കരാറുകൾ എത്ര വർഷത്തേക്കാണെന്നൊന്നും പുറത്തു വന്നിട്ടില്ല. എത്ര വൻകിട പദ്ധതികൾക്കാണ്, പിന്നെ കമ്പനികളാണ്, പ്രൈവറ്റ് കമ്പനികളാണ് ഇതിന് കാശ് കൊണ്ടുപോകണമെന്ന് അറിയാൻ ഒക്കില്ല. നമ്മുടെ ഇവിടെ എക്സൈസ് അധിക കറണ്ട് ഉൽപ്പാദിപ്പിച്ച പോലും അത് മാറ്റിവെച്ച് പുറത്തുനിന്ന് ഈ അമിത വിലയ്ക്ക് ഈ കറണ്ട് വാങ്ങിക്കൊണ്ടിരുന്നു. ഇങ്ങനെയാണോ ഒരു കരാർ? നമുക്ക് അധിക വൈദ്യുതി ഉള്ളപ്പോൾ ആ കരാറിൽ വ്യവസ്ഥ ചെയ്യേണ്ടതില്ലേ? നമുക്ക് അധികം വൈദ്യുതി ഉള്ളപ്പോൾ പുറത്തുനിന്ന് വേണ്ട എന്നുള്ളത് അതുപോലും മാറ്റിവെച്ചിട്ട് കരാറുകാർക്ക് അവരുടെ സ്വകാര്യ സംരംഭകർക്ക് ഇഷ്ടം പോലെ കാശ് കൊള്ളയടിക്കാനുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുത്ത് അഭംഗുരം തുടരുന്നു. അത് കണ്ടുപിടിക്കുകയും അത് തിരുത്താൻ തയ്യാറുകയും ചെയ്തപ്പോഴാണ് കോലാഹലം തുടങ്ങിയത്. ഇതിൻ്റെ പുറകിൽ അവിടുത്തെ ചില യൂണിയൻ നേതാക്കളും അതിനകത്ത് പങ്കുപറ്റിയിട്ടുണ്ട്. അവരുടെയും കൂടി ഒത്താശയോട് കൂടിയാണ് അശോകനെതിരായിട്ടുള്ള ചന്ദ്രകാശം ഇളക്കിയതും അദ്ദേഹം പോവുകയും ചെയ്തത്. ഇപ്പോൾ ഒരു പകരം ഒരു ചെയർമാനെ അവർ കിട്ടിയിട്ടുണ്ട്. പരമസുഖമാണ്, കാരണം ഈ ചെയർമാൻ്റെ IASകാരനാണ്, നമ്മുടെ ഈ കേരളത്തുകാരനല്ല. അയാളുടെ മുൻകാല ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന പ്രകൃതിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഏത് കാര്യത്തിനും അദ്ദേഹം കൂട്ടുനിൽക്കും. അങ്ങനെയുള്ള ഒരാളിനെ ഇപ്പോൾ വൈദ്യുതി ബോർഡിന് കിട്ടിയിട്ടുണ്ട്. യൂണിയൻകാർക്കും സുഖം, അതുപോലെ തന്നെ കരാറുകാർക്കും സുഖം. വീണ്ടും കരാറുകൾ വർഷങ്ങളോളം നീട്ടി കിട്ടുകയും ചെയ്തു. ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കുന്നത്. ഇതിനൊരു മാറ്റം വരണ്ടേ എന്നുള്ളത് ആരാണ് ചിന്തിക്കേണ്ടത്?
ഗവൺമെൻറ് ആണോ ജനങ്ങളാണോ